നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി സി പി എം നേതാവ് ഇ പി ജയരാജനെതിരായ പി ജയരാജന്റെ ആരോപണങ്ങൾ ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമെന്ന് വി മുരളീധരൻ സി പി എമ്മിനുള്ളിൽ ഇത് നാളുകളായി നടന്നു വരുന്നതാണ് പുറത്തു വരുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് സി പി എം നേതാക്കൾ സ്വന്തം പേരിലും ബിനാമി പേരിലും സ്വത്തുക്കൾ വാരിക്കൂട്ടുകയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു ഇ പി ജയരാജന്റെ ഭാര്യയും മകനും ആയുർവേദ റിസോർട്ടിൽ പങ്കാളികളാണ് എന്നാണ് കേൾക്കുന്നത് എന്താണ് അവരുടെ വരുമാനത്തിന്റെ സ്രോതസ് എന്ത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം നേതാക്കൾക്ക് ഇത്തരം സംരംഭത്തിൽ പങ്കാളികളാകാൻ കഴിയുന്നത് ഭരണത്തിന്റെ തണലിൽ സമ്പാദിക്കുന്ന പണം കുടുംബക്കാരുടെ പേരിലും ഇഷ്ടക്കാരുടെ പേരിലും വിവിധ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ അവർ എം എൽ എ എം പി ഒ ആകുന്നതിന് മുൻപത്തെ സാമ്പത്തിക സ്ഥിതിയും ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്കെല്ലാം അറിയാം ഇത് സംബന്ധിച്ച് സർക്കാരോ പാർട്ടിയോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി വസ്തുതകൾ പുറത്തുവിടുമോ എന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു പാർട്ടിക്കുള്ളിൽ അന്വേഷണം നടത്തി ഒതുക്കി തീർക്കുന്നതാണ് സി പി ഒരു ശൈലി ആ സമീപനമാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ആ സമീപനം സ്വീകരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് പകരം വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനക്ക അന്വേഷണത്തിന് സി പി എം തയ്യാറാകണം വിഷയം പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര അന്വേഷണത്തിൽ ഒതുക്കി തീർക്കാതെ സത്യം ജനങ്ങളെ അറിയിക്കണമെന്നും കേന്ദ്രമന്ത്രി മുരളീധരൻ ആവശ്യപ്പെട്ടു കണ്ണൂരിലെ മൊറാഴയിൽ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ എൽ ഡി എഫ് കൺവീനറും മുതിർന്ന സി പി എം നേതാവുമായ ഇ പി ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജൻ ആരോപണം ആരോപണമുന്ന പി ജയരാജനെതിരായ സാമ്പത്തിക ആരോപണം സി പി എം കേന്ദ്ര നേതൃത്വം പരിശോധിക്കുമെന്നാണ് സൂചന അതിനിടെ ആരോപണമുന്നയിച്ച പി ജയരാജനെതിരെയും സി പി എം നേതൃത്വത്തിന് നിരവധി പരാതികള് ലഭിച്ചിട്ടുണ്ട് കൊട്ടേഷൻ ബന്ധം തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പി ജയരാജനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്